നമസ്കാരം. പശു വളർത്തുന്നവർക്ക് അതുപോലെ തന്നെ കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നവർക്ക് പശുവളർത്തലുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൃഷിപ്പണികളിലേക്കും തിരിയല്ലോ. അവർക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ഗംബൂട്ട്സ്. ഗംബൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബൂട്ട്സാണ്. അത് കാലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെളിയിൽ കൂടെയോ പുല്ലിൽ കൂടെയോ ഒക്കെ നടക്കാനായിട്ട് ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് മാത്രം. പശുവിനെ കൊണ്ട് നടക്കുമ്പോൾ പുല്ലുള്ള ഭാഗത്തേക്ക് പശുവിനെ കെട്ടുമ്പോൾ ഒന്ന് പേടിക്കേണ്ടതുണ്ട്. അത് പേടിക്കേണ്ടത് പാമ്പിനെയാണ്, അതുപോലെ തന്നെ മറ്റ് ഇഴജന്തുക്കളെയാണ്. മുള്ളുണ്ടായിരിക്കും, തൊട്ടാവാടി പോലെയുള്ള ചെടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ഈ ഗംബൂട്ട്സ് നൽകുന്നു. അതുപോലെ തന്നെ കൃഷിപ്പണികളിൽ ഏർപ്പെടുമ്പോൾ കൈക്കോട്ടെടുത്ത് കളയ്ക്കുകയോ മണ്ണുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ കാലിൽ വിരലുകൾക്കിടയിൽ ഇൻഫെക്ഷൻ വരാനും അതുപോലെ തന്നെ വിരലിൻ്റെ ഉപ്പി നഖത്തിൻ്റെ ഇടയിലൊക്കെ ചെളി കയറി ഇരിക്കാനും അത് വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചിലർ പലർക്കും ഉപ്പിച്ചീരെ ഭാഗത്തൊക്കെ വിള്ളലുകളൊക്കെ അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനും ഗംബൂട്ട്സ് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പശുവളർത്തലെന്ന് വെച്ചാൽ കന്നുകാലി വളർത്തലിനും അതുപോലെ തന്നെ ഈ കൃഷിക്കും ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സംഗതിയാണ് ഗംബൂട്ട്സ് എന്ന് പറയുന്നത്. ഏകദേശം 500-600 രൂപ ഇതിന് വിലയുള്ളതെന്നുള്ള കാര്യം പറയാണ്. ഗംബൂട്ട്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വല്ലാണ്ട് ലൂസായിട്ടുള്ളതാണ്. അത് ആ ലൂസായിട്ടുള്ള ഇട്ട് നടക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. തെങ്ങിൻ്റെ നടക്കം തുറക്കുകയാണ്, അങ്ങനെ ചെറിയ കൃഷിപ്പണികളൊക്കെ ഏർപ്പെടുമ്പോൾ കുഴപ്പമില്ല. പശുവിനെയൊക്കെ കെട്ടാനായിട്ട് ഇതുപോലെ തന്നെ കാട്ടിലേക്കോ അല്ലെങ്കിൽ പുല്ല് നിറഞ്ഞ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ മുള്ളുള്ള ചെടിയുള്ള സ്ഥലത്തേക്കോ ആ ഭാഗത്തേക്കൊക്കെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായിട്ടുള്ള ഗംബൂട്ട്സാണ് നല്ലത്. അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്ര ഒരു വിവരം പകർന്നു നൽകുകയാണ്. ഇനി ചിലരൊക്കെ ഉണ്ടായാലും ഇത് നിസ്സാരം വിചാരിക്കും, പക്ഷേ വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ശാരീരികപരമായ കാര്യങ്ങളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ പാമ്പിനെ പേടിക്കണ്ട, മുള്ളിനെ പേടിക്കണ്ട, അതുപോലെ കുപ്പിച്ചിലിനെ പേടിക്കണ്ട. അങ്ങനെ പേടിക്കാണ്ടിരിക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. യു ആർ സേഫ്. ഇനി ഇതിൽ കൂടെ രണ്ട് കയ്യറുള്ളവരുണ്ടെങ്കിലോ ഉഷാറായിട്ടാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ടുണ്ട് ഉള്ളതാണ്. നന്ദി, നമസ്കാരം.